ഹൈക്കോടതിയിൽ ഇന്ന് ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയുടെ കേസുണ്ടായിരുന്നു. വളരെ വീറോടും വാശിയോടെയും വാദിച്ചു നിന്ന അവരുടെ വക്കീലിനോട് ഈ കേസുമായി ഇനിങ്ങോട്ട് വരേണ്ടെന്നും വേണമെങ്കിൽ തൃശൂർ സെഷൻസ് കോടതിയിൽ പോകണമെന്നുമാണ് ജസ്റ്റിസ് പറഞ്ഞത്. ബഡ്സ് ആക്റ്റിൽ ഈ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കേസ് വാദിച്ച ഹൈറിച്ച് വക്കീലും ഈ കാര്യങ്ങൾ അറിയുന്ന ഒരു ആൾ തന്നെയാവണം. എങ്ങനെയെങ്കിലും കുറച്ചുനാൾ കൂടെ ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനായിരിക്കും അവർ വീണ്ടും ഹൈക്കോടതിയിൽ തന്നെ വന്നത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമങ്ങളും ഒരുപാട് നാൾ വാഴ്ത്തിപ്പാടിയ കമ്പനിയാണ് ഈ ഹൈറിച്ച്. അവർ അതിൻ്റെ ഉടമയായ ശ്രീനാ പ്രതാപിനെക്കുറിച്ച് 6 മാസം മുന്നേ പറയുന്നത് എന്താണെന്നൊന്ന് നോക്കാം. വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരിമിതമായ അളവിൽ പലവ്യഞ്ജനങ്ങളും മറ്റും കച്ചവടം ചെയ്താണ് ശ്രീനാ തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യ മൾട്ടിലെവർ മൾക്കൻ്റെയിൻ കമ്പനിയാണ് തൻ്റെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്നാണ് ഇപ്പോൾ ശ്രീന പറയുന്നത്. 610 സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴുണ്ട്. 1.57 കോടി ഉപഭോക്താക്കളുള്ള ഹൈറിച്ച് ഗ്രൂപ്പിൻ്റെ സിഇഒ ആണ് ശ്രീന ഇപ്പോൾ. ഈ കമ്പനി വിവിധ മേഖലകളിൽ വ്യാപാരം നടത്തുന്നുണ്ട്. ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, സൂപ്പർ മാർക്കറ്റുകൾ, HR OTT, HR സ്യൂട്ടിംഗ്, HR മാട്രിമോണി, സ്മാർട്ടെക് IT കമ്പനി, HR പ്രൊഡക്ഷൻസ് എന്നിവയാണ് ആ കമ്പനികൾ. 1000 കോടിയോളം വാർഷിക വരുമാനമുള്ള ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മേധാവിയാണ് ശ്രീന ഇപ്പോൾ. പണ്ട് കടം കയറിയപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആളാണെന്നും അതിൻ്റെ പാട് കഴുത്തിൽ ഇപ്പോഴും ഉണ്ടെന്നുമൊക്കെ പറഞ്ഞ് വളരെ വികാരനിർഭരമായാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. HR സ്യൂട്ടിംഗ്, HR മാട്രിമോണിയൽ, സ്മാർട്ടെക് IT കമ്പനി, ഫാം സിറ്റി എന്നീ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അത് മുതലാളിമാർ തന്നെ പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഹൈറിച്ചിൻ്റെ ഉടമസ്ഥയിലുള്ള HR ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിച്ചാൽ 15% പലിശയും 500% വാർഷിക ലാഭവുമായിരുന്നു വാഗ്ദാനം. കൂടാതെ മണി ചെയിൻ മാതൃകയിൽ ആളുകളെ ചേർത്താൽ 30 മുതൽ 3% വരെ അധിക ലാഭവും അവർ വാഗ്ദാനം ചെയ്തിരുന്നു. കോയിൻ്റെ വിലയിടിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ പേരിൽ വേറെ കേസും നടക്കുന്നുണ്ട്. ഇപ്പോഴും HR OTT പരസ്യം ചെയ്യുന്നത് സുരേഷ് ഗോപി, നാദിഷ ഒക്കെ പ്രതാപൻ്റെയും ശ്രീനയുടെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോയും വെച്ചിട്ടാണ്. തീർച്ചയായും സുരേഷ് ഗോപി ആ ചടങ്ങിൽ പങ്കെടുത്തത് BJP കാരനായിട്ടല്ല, സിനിമാ മിമിക്രി താരങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹവും നാദിഷയുമൊക്കെ അതിൽ പങ്കെടുത്തത്. എന്നാൽ ഹൈറിച്ച് എന്ന കമ്പനിക്കെതിരെ കേസുകൾ വന്നിട്ടും പ്രതാപൻ അറസ്റ്റിലായിട്ടും ഇവർ ഇപ്പോഴും ഹൈറിച്ച് എന്ന സ്ഥാപനത്തിൻ്റെ ഒപ്പമാണോ എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. HR OTTയുടെ തട്ടിപ്പ് കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ OTT കമ്പനി കെട്ടിപ്പൊക്കിയത് ഹൈറിച്ച് മണി ചെയിനിൽ ചേർന്ന് എല്ലാം നഷ്ടമായ 1000കണക്കിന് ആളുകളുടെ പൈസ കൊണ്ടാണ്. മയക്കു മരുന്നിനേക്കാൾ ഭീകരമാണ് ഈ മണി ചെയിൻ കച്ചവടം. ഇത് കേരളത്തിൽ ഇപ്പോൾ പടർന്ന് പന്തലിക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ ഭീമനാണ് ഹൈറിച്ച്. സുരേഷ് ഗോപി വരെ അവരുമായി സഹകരിച്ചത് ഒരുപക്ഷെ ഈ കാര്യം അദ്ദേഹത്തിന് അറിയാതെയാകാം. വീണ്ടും തൃശ്ശൂരിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ടിനായി ചെല്ലുന്ന സുരേഷ് ഗോപി ഈ തട്ടിപ്പ് കമ്പനിയുമായുള്ള ബന്ധങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ കോടതിയിലെ കാര്യങ്ങൾ കേട്ടതോടെ മിക്കവാറും ലീഡേഴ്സൊക്കെ പ്രഭാഷണവും പ്രസംഗവും അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഹൈറിച്ചിലൂടെ പെട്ടെന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയവരുടെ പേര് വിവരങ്ങൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ശേഖരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേരത്തെ പറഞ്ഞ 4 കോടി നിക്ഷേപിച്ച ഒരു ഹോമിയോ ഡോക്ടറെ പോലെ വടകരയിൽ ഉള്ള ഒരാളും 3 കോടി ഹൈറിച്ചിന് ദാനം ചെയ്തിട്ടുണ്ടെന്നും അറിയുന്നു. ഇപ്പോൾ ഹൈറിച്ച് കി ജയ് എന്നുള്ള വിളികൾ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായ പോലെ ആയിട്ടുണ്ട്. പലർക്കും കാര്യം മനസ്സിലായി തുടങ്ങിയെന്നതിൻ്റെ സൂചനകളാണത്. ഒരു പണിക്കും പോകാതെ കാശുണ്ടാക്കാൻ നോക്കിയിരുന്നവർ ഇപ്പോൾ കരച്ചിലും തെറിവിളിയും തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതും അതേ ഉള്ളൂ.